Hi friends, welcome back to my channel. നമുക്ക് ഇന്നൊരു ദാൽ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ദാ കുക്കറിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു. കുക്കറിൽ നെയ്യ് ഒഴിച്ചു. അതിനു ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ചീരകം. ഇതിട്ടതിനു ശേഷം ഒരു മീഡിയം സൈസ് സവോള ഇടുന്നുണ്ട്. പിന്നെ നാലോ അഞ്ചോ പച്ചമുളകും കൂടി ഇടാം. മീഡിയം സൈസ് ഒരു തക്കാളി. ഇതും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് കാരറ്റും ബീൻസും കാബേജും അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പരിപ്പ്. പരിപ്പ് ഞാൻ കഴുകി ഒരു അര ഗ്ലാസ് ആണ് എടുത്തത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റൈസിനൊരു കളർ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. വേറെ പൊടികളൊന്നും ചേർക്കണില്ല. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പും കൂടി ഇട്ട കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് ജീരകശാല അരി കൊണ്ടാണ്. അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ കുക്കറിൽ വയ്ക്കുമ്പോൾ പൊതുവെ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അരി വെള്ളം അവിടെ തിളക്കട്ടെ. ഇതാ കണ്ടോ, അരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചു. ഇനി ഈ അരി അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വിടുക. അതിന് ശേഷമാണ് കുക്കറിൻ്റെ മൂടിയിടാൻ പാടുള്ളൂ. ഒന്ന് നല്ല തിളച്ചതിന് ശേഷം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ മൂന്ന് വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. കൂടുതൽ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ അടുപ്പിച്ചാൽ ചിലപ്പം കരിഞ്ഞു പോകും. മൂന്ന് വിസിൽ മതി. അപ്പോൾ കണ്ടോ, എല്ലാം റെഡിയായി. നമ്മുടെ ചോറ് റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് നമ്മൾ കഴിക്കാം. ഇതിവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറ്. എന്താ അറിയില്ല, അവർക്ക് ആ ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ മിക്സായി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. അവർക്കും ഇത് ഇഷ്ടപ്പെടും. ഓക്കേ, ബൈ ബൈ.